പ്രിയമുള്ളവരെ, ഞാൻ താവം ഫാത്തിമാ ദേവാലയ വികാരി ഫാദർ ഷൈജു പീറ്റർ, ചിറക്കൽ മിഷൻ സ്ഥാപക പിതാവായ ബഹുമാനപ്പെട്ട പീറ്റർ കൈറോണി അച്ഛൻ്റെ ജീവിതഗാഥകളെ ഒരു ഓർമ്മച്ചപ്പെന്ന നിലയിൽ കാൽപ്പാടുകൾ എന്ന നാമധേയത്തിൽ ഒരു ഡോക്യുമെൻ്ററിയായി ഇന്നിവിടെ സമർപ്പിക്കുകയാണ്. ഇതിൻ്റെ സദുദ്ദേശം വരും തലമുറകൾക്ക് അച്ഛൻ്റെ ജീവചരിത്രം ഒരു കെടാവിളക്കായി പകർന്നു നൽകുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ നല്ല മനസ്സുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ഡോക്യുമെൻ്ററി കാലത്തിൻ്റെ കൈവിളക്കായി നമ്മുടെ വരും തലമുറയ്ക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ചിറക്കൽ മിഷന്റെ കീഴിലുള്ള താവം ഫാത്തിമ മാത ഇടവക സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. കണ്ടൽക്കാടുകളും ചെറു അരുവികളും പുഴയോട് ചേർന്നുള്ള ഗ്രാമഭംഗിയും വർണ്ണനാതീതമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ പാതി വഴിയിൽ ഭാരതം സ്വാതന്ത്ര്യത്തിനായി വിറങ്ങലിച്ചു പൊള്ളുന്ന കാലം, ബ്രിട്ടീഷ് അനീതിയെപ്പോലും വെല്ലുന്ന ഉച്ചനിജത്വങ്ങളാൽ പൊറുതിമുട്ടിയ ഒരു സമൂഹത്തിൻ്റെ ആത്മാക്കളുടെ നിലവിളി ഇന്നും ഈ ആകാശത്തിൽ പ്രതിധ്വനിക്കുന്നു. അധ്വാനത്തിൻ്റെ വിയർപ്പലിഞ്ഞ ഈ വയലേലകളിൽ ഒരിക്കൽ അടിയാന്റെ കണ്ണീർ നനഞ്ഞ കഥ ഈ സുന്ദര ഭൂമിക്ക് മറക്കാനാവാത്തതാണ്. പകലന്തിയോളം ഒഴുതുമറച്ചിട്ടും അരവയറിൻ്റെ ആശ്വാസത്തിനായി മേലാളൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്ന ഒരു വിഭാഗത്തിൻ്റെ വിശപ്പിൻ്റെ ചരിതം. ജാതിരക്ഷസുകൾ അട്ടഹസിച്ച ആ വരണ്ട കാലം, വസ്ത്രസ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ശുദ്ധജല സ്വാതന്ത്ര്യം, വിജ്ഞാന സ്വാതന്ത്ര്യം, സർവ്വതും നിഷേധിക്കപ്പെട്ട അധകൃത വർഗത്തിൻ്റെ പിൻതലമുറകളെ ഇന്ന് നിന്നെ നീയാക്കി മാറ്റിയത് ഒരു രക്ഷകൻ്റെ വരവോടുകൂടിയായിരുന്നു. ബൈബിൾ പഴയ നിയമത്തിൽ ദൈവം മോശയോട് ഇപ്രകാരം ആഹ്വാനം ചെയ്തു: നീ നിന്റെ ജനതയെ തേനും പാലുമൊഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവിൻ, ഇവിടെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ഉൾവിളിയെന്നോണം 1937 ഫാദർ പീറ്റർ കൈറോണി എന്ന ആ ധീര പുരോഹിതൻ്റെ കാൽപാദം ഇവിടെ ഈ ചതുപ്പിൽ പതിയാനിടയാകുന്നു. 1904 ജൂൺ 28 ഇറ്റലിയിലെ സാത്തോ ഇൻ മോന്തേയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 1927 അദ്ദേഹം ഭാരത മണ്ണിലെത്തിയത്. ദൈവവിളി സ്വീകരിച്ച് തമിഴ്നാട്ടിലും ഈസ്റ്റ് ബംഗാളിലും സെമിനാരി പഠനം പൂർത്തിയാക്കി. 1933 നവംബർ 21 പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നീട് കണ്ണൂരിലെ കോളയാട് മിഷനിലും തളിപ്പറമ്പ് തൃച്ചംബരത്ത് സെൻറ്റ് പോൾസ് ഇടവകയിലും സേവനമനുഷ്ഠിച്ചു. ഒരു 10 ആണ്ടിന് ശേഷം 1937 കാലഘട്ടത്തിൽ തൻ്റെ അർപ്പണമാം കാതുകളിൽ ഇവിടുത്തെ വരേണ്യവർഗത്തിൻ്റെ കാൽക്കീഴിൽ ഇരുളറിയിൽ തളക്കപ്പെട്ട തൻ്റെ ജനത്തിൻ്റെ തേങ്ങൽ കേൾക്കാനിടയായി. അച്ഛനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പിന്നാളിലെ എനിക്ക് അച്ഛനെ അറിയാം. അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. എന്നെ കൊണ്ട് എന്നെ പറ്റി തന്നെ ആദ്യം ഞാൻ പറയുന്നത്, ഞാൻ അധ്യാപകനായി പുറത്തു വന്ന ഉടനെ തന്നെ പള്ളിക്കര ADLP സ്കൂൾ, അദ്ദേഹം വാങ്ങിയ ADLP സ്കൂളിൽ രംഗൊഴിവുണ്ട്. 1952 ഏപ്രിൽ 1-ാം തീയതി രാവിലെ എന്നെ വിളിച്ചു പറയുകയാണ്, സുമിത്ര നാളെ മുതലേ സ്കൂളിലെ അധ്യാപകരായി ചേരണം, ഒരു 2 ഒഴിവുണ്ട്. അവർ മറ്റേ ഒഴിവിൽ തോമസ് കപ്പിയാരുടെ മകൾ ബ്രിജീത്ത എന്ന് പറയുന്ന ആ ടീച്ചറെ പള്ളിക്കരയുടെ സ്കൂളിൽ നിയമിച്ചിട്ടുണ്ട്. നവ ക്രൈസ്തവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ അച്ഛൻ പള്ളിക്കരയിലെ ADLP സ്കൂളും പുന്നച്ചേരിയിലെ സെന്റ് മേരീസ് സ്കൂളും ഒരേ സമയത്ത് തന്നെ അച്ഛൻ വിലക്ക് വാങ്ങി. ആ പള്ളിക്കൂടത്തിലേക്ക് എല്ലാവരെയും നിർബന്ധിച്ച് അയക്കുകയും ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ഏറെ പ്രാധാന്യം നൽകിയ അച്ഛൻ അവരെ നിർബന്ധിച്ച് പള്ളിക്കൂടത്തിലേക്ക് അയക്കുകയുണ്ടായി. സമർത്ഥരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി
അവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് അച്ഛൻ തെരഞ്ഞെടുത്തയക്കുകയുണ്ടായി. കുറേയേറെ പേരെ അധ്യാപക പരിശീലനത്തിനും മറ്റ് തൊഴിൽ പരിശീലനത്തിനും അച്ഛൻ അയക്കുകയുണ്ടായി. ധാരാളം പേരെ വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ മഹാനായ വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അയോനച്ഛൻ. നാടിന്റെ ഉയർച്ച സ്വപ്നം കണ്ട മഹാനായ ആ വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അയോനച്ഛൻ. സ്വപ്നതുല്യനായ ദൈവതുല്യനായ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അയോനച്ഛൻ. അന്ധവിശ്വാസത്തിലും മാരകരോഗത്തിലും യാതനയിലും അടിമത്തത്തിന്റെ ചേറ്റിൽ നിന്ന് ജാതിഭേദമന്യെ കൈപിടിച്ചുയർത്താൻ, കണ്ണീരൊപ്പാൻ കടൽ കടന്നെത്തിയവന്റെ സ്നേഹസ്പർശം അവർ അനുഭവിച്ചറിഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ ആദ്യ കുർബാനക്കായി കൊണ്ടുപോയത് കണ്ണവരം കോൺവെന്റിലാണ്. കോൺവെന്റിൽ അവിടെ ഒരു താമസിച്ച് മുറിയിൽ വെച്ച് താമസിക്കുകയും ആ മുറിയിൽ ഞങ്ങൾ വേറെപാഠം പഠിപ്പിക്കുകയും അവിടെ വെച്ചാണ് സിസ്റ്റേഴ്സ് ഞങ്ങളെ വേറെപാഠത്തിന് മറപഠനത്തിൻ്റെ ക്ലാസ്സുകൾ തന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അന്ന് ബഹുമാനപ്പെട്ട കാര്യോടിച്ചൻ അവിടെ വരികയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യ കുർബാന തരികയും ചെയ്തു. ആദ്യ കുർബാന നടന്ന അതേ ദിവസം, അതേ ആഴ്ച മാസം തന്നെ ഒക്ടോബറിൽ ഫാദർ പീറ്റർ കാരോണി ഞങ്ങളെ മാഹി പള്ളിയിലേക്ക് തീർത്ഥാടനത്തിൻ്റെ കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. 15 പേർ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിനെ എല്ലാവരെയും ഒരുമിച്ച് ഒരു ഈശോയുടെ കപ്പിയാരുടെ സഹായിയോടൊപ്പം ട്രെയിൻ കയറി മാഹി പള്ളിയിലേക്ക് പോയത് ഓർമ്മയുണ്ട്. മിഷൻ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഓരോ വീടും കയറിയിറങ്ങിയ കരുണച്ച കണ്ടത് ഒരുപാട് രോഗികളെയായിരുന്നു. അവർക്ക് ചികിത്സിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം വേണം. അച്ഛൻ നോക്കുന്ന സമയത്ത് ചെറുതുന്ന ഭാഗത്ത് ഒരു പഴയ വീട് കണ്ടു. ആ വീട് ഒരു ദുർമരണം സംഭവിച്ച വീടായിരുന്നു. ആ വീട് വിലക്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ പലരും പറഞ്ഞ് പീഡിപ്പിച്ചു, അവിടെ പ്രേതബാധയുണ്ട്, അത് പ്രശ്നമുള്ള വീടാണ്, അത് വാങ്ങണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ, എൻ്റെ ശക്തി ഈ കുരിശാണെന്ന് പറഞ്ഞു. എനിക്ക് അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നുമില്ല, ഈ പ്രേതത്തിനൊന്നും വിശ്വാസമില്ല, ഞാൻ ഈ വീട് തന്നെ വാങ്ങും എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി. അച്ഛൻ ഒരു ദിവസം ആ വീട്ടിൽ കിടന്ന് രാത്രി കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. കയ്യിൽ കുരിശും പിടിച്ചുകൊണ്ട് അച്ഛൻ ആ ധൈര്യപൂർവ്വം ആ വീട്ടിൽ കിടന്നു. പിറ്റേ ദിവസം നേരം വെളുത്തതിന് ശേഷം എല്ലാവരും ഭയന്നു. അച്ഛൻ ജീവിച്ച ജീവനോടെ ഉണ്ടാവുമെന്ന് അറിയില്ല. എല്ലാവരും ഓടി വന്ന് നോക്കുന്ന സമയത്ത് അച്ഛൻ സന്തോഷത്തോടെ നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞു, ഇതൊന്നുമില്ല, നമ്മുടെ ശക്തി ക്രിസ്തുവാണ്, നമ്മുടെ ശക്തി ഈ കുരിശാണ്, നമുക്ക് ഇതിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഈ അത്ഭുതം കണ്ട സമയത്ത് അച്ഛൻ്റെ ഈ ധൈര്യം കണ്ട സമയത്ത് ഒരുപാട് പേർക്ക് ക്രിസ്തുവിൽ വിശ്വാസം വന്നു, കുരിശിൽ വിശ്വാസം വന്നു. അങ്ങനെ അത് വാമൊഴിയെ പ്രചരിച്ചു. ഒരുപാട് പേരാണ് അച്ഛനിലൂടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്. തികച്ചും അച്ഛൻ ഒരു വിശുദ്ധനായിരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയൊരു മനുഷ്യൻ, മഹാമിഷണറി. അജ്ഞതയിലും അനാഥത്വത്തിലും നീറുന്ന ഒരു ജനതയുടെ വിശപ്പടക്കിയ ശേഷം അവരെ ആത്മീയ പാതയിലൂടെ പച്ചപ്പരവതാനി നിറഞ്ഞ മേച്ചിൽപ്പുറങ്ങൾ കാണിച്ചു കൊടുത്തു. ഒരുപക്ഷെ ആ ഈശ്വര പരിവേഷധാരിയെ ഇന്ന് കേവലം ഒരു മിഷണറി എന്നതിൽ ചുരുക്കി ആ സാമൂഹ്യ സ്നേഹിയെ അജ്ഞതക്കുള്ളിൽ മറവ് ചെയ്യപ്പെടുന്നു. സ്നേഹമുള്ളവരെ, ആദ്യം തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കരോണച്ചനെ പോലുള്ള ത്യാഗമയിയായ പുണ്യ മിഷണറിയെ തന്നതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ താമം മണ്ണിൽ ജീവിക്കുന്നത്. കാരണം ഇടച്ചേരിയൻ കുര്യാക്കോസിൻ്റെയും പനിയൻ ഓർസലിൻ്റെയും മകനായി ഞാൻ ദാലി പ്രദേശത്ത് ജീവിച്ചു വരുന്നു. എൻ്റെ പേര് സാലു സൈമൺ. എൻ്റെ ഭവനത്തിൽ വെച്ചാണ് ആദ്യ 12 പേർക്ക് കരുണച്ചൻ മാമോദിസ നൽകിയത്. അതിൽ ഞാൻ വളരെയേറെ അഭിമാനം കൊള്ളുകയാണ്. ആ ഒരു മണ്ണിൽ ജീവിക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷവും അച്ഛൻ്റെ ത്യാഗപൂർണമായ കഥകൾ ഞാൻ എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കേട്ടു വളർന്നൊരു വ്യക്തിയാണ്. ഒരുപാട് സഹനങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. ഇവർ അനുഭവിക്കുന്നതിനേക്കാളും ഉപരി കരുണച്ചനാണ് കൂടുതൽ അനുഭവിച്ചത്. അച്ഛൻ ആ രോഗാവസ്ഥയിലും വെള്ളപ്പൊക്കത്തിലും അവരെ അത്താണിയായി നിന്ന കഥകൾ കേട്ടപ്പോൾ ഒരുപാട്
അവര് പറയുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ നിറഞ്ഞതായി ഞാൻ കണ്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അതിൽ ഉപരി നമ്മുടെ കണ്ണുകൾ നിറയുകയാണ്. കീഴറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പൊതു കിണറുണ്ട്. അവിടെ ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് വെള്ളം കോരാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഒരു ദിവസം കോരിയ സമയത്ത് പിന്നെ വരേണ്യ വർഗം പിന്നെ ദളിത് സമൂഹത്തെ ആക്രമിക്കുകയും അച്ഛൻ അവിടെ പോയി ഇവരോട് കർക്കശത്തോടെ സംസാരിക്കുകയും അത് ആ ഒരു പരിപാടി ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ കേസ് കൊടുക്കുകയും അങ്ങനെ ആ ഒരു ശുദ്ധജലമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലുള്ള ഒരുപാട് അനുഭവ കഥകൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാദരക്ഷകളില്ലാതെ പാതയൊരുക്കിയവൻ, ജലപാനം മറന്ന് ദാഹം ശമിപ്പിച്ചവൻ, തൻ്റെ ഉന്മൂലന ശക്തികൾക്കെതിരെ പരിശുദ്ധാത്മാവിനാൽ ജയിച്ചവൻ, അവസാന സഹനപാതകളിലെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ മനുഷ്യൻ്റെ ഉത്തരം ഇതായിരുന്നു: എൻ്റെ വിശ്രമം സ്വർഗത്തിൽ വെച്ച് മാത്രമായിരിക്കും. ജീവിത ഉടനീളം ക്രിസ്തുവിനെ അനുഗമിച്ച് സുവിശേഷ പ്രകാശനത്തിലൂടെ ഇന്ന് കാണുന്ന ചിറക്കൽ മിഷന് രൂപം നൽകി. നീണ്ട 3 പതിറ്റാണ്ട് ദൈവഹിതത്തിനു വേണ്ടി ജീവിച്ചു. വിശ്രമമില്ലാത്ത ജീവിതചര്യകൾ ആ മനുഷ്യനിൽ കടുത്ത രോഗത്തിനിടയായി. അങ്ങനെ 1966 ചെറുകുന്നിലെ സെൻറ് മാർട്ടിൻ ഡി പോറസ് ഹോസ്പിറ്റലിൽ ഒരു പുലർച്ചെ ഒരു നടുക്കത്തോടെ ആ പ്രകാശമിഴികൾ എന്നേക്കുമായി ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. എൻ്റെ ഭൗതിക ജഡം എൻ്റെ ജനതക്കൊപ്പം അടക്കം ചെയ്യാൻ നേരത്തെ ആഹ്വാനം ചെയ്ത പോലെ ദാലിൽ വടക്കേ ഭാഗത്ത് ഏറ്റവും വിനയസൂചകമായി സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ഇടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ബൈബിൾ ചരിത്രത്താളുകളിൽ അബ്രഹാത്തിനോട് ദൈവം ഇപ്രകാരം പറയുകയുണ്ടായി: ഞാൻ നിന്റെ പരമ്പരയെ കടൽ തീരത്തെ മണൽത്തരികളെപ്പോലെ പെരുപ്പിക്കും. അതെ, പ്രവചനങ്ങൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. ആ മഹത്വം! പ്രിയ കൈറോണി അച്ഛൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് താൻ പരിണാമം ചെയ്ത സമൂഹത്തിൻ്റെ മാറ്റുല്ലുകളിലെ ഉന്നമനം അകലെ നിന്നും നിറപുഞ്ചിരിയോടെ കാണുന്നുണ്ടെന്ന വിശ്വാസത്തോടെ ഈ അധ്യായം ഇവിടെ വിരാമമിടുന്നു.